ഹായ് ഹോൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ നിങ്ങൾ ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ഇന്ന് ഞാനൊരു അടിപൊളിയായിട്ടുള്ള ഒരു കുഴലപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇനി റെസിപ്പി എങ്ങനെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് നോക്കാം. ഇപ്പോൾ കുഴലപ്പം തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ തന്നെ 2 കപ്പ് പച്ചരി ഒരു 4 മണിക്കൂർ മുൻപേ കുതിർത്തെടുത്തിട്ടുണ്ടായിരുന്നു. അതിത് ഒരു 3-4 തവണയായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ആ വെള്ളമൊക്കെ ഒന്ന് ഒപ്പിയെടുക്കണം. അതിനുവേണ്ടി ഒന്നെങ്കിൽ ഒരു സ്ട്രെയിനറിലിട്ടിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിയെടുക്കുക, അല്ലെങ്കിൽ ഒരു കൗണ്ടർ ടോപ്പിൽ ഒരു കോട്ടൺ തുണി വിരിച്ചിട്ട് അതിന് മുകളിൽ പച്ചരി എടുത്ത് കഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വളരെ പെട്ടെന്ന് തന്നെ ഒപ്പിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഒരു അല്പം പോലും വെള്ളമില്ലാതെ തന്നെ ഞങ്ങൾക്ക് ഈ ഒരു പച്ചരി എടുക്കാനും പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കൗണ്ടർ ടോപ്പിൽ പച്ചരി ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വളരെ ഈസി ആയിട്ടുണ്ട്, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള എന്താ പറയുക ഒരു കുഴലപ്പം ഞങ്ങൾക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാനും പറ്റും. അല്ലാതെ സാധാരണ എല്ലാവരും മൈദ മാവ് ഉപയോഗിച്ചിട്ടാണ് കുഴലപ്പമൊക്കെ തയ്യാറാക്കിയിട്ട് എടുക്കാറ്. ഇന്ന് ഞാൻ പച്ചരി ഉപയോഗിച്ചിട്ടുതന്നെ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. ഇനി ഇതിനൊന്ന് പൊടിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു മിക്സിയുടെ ജാറിലിത ഈ ഒരു പച്ചരി ഇട്ട് കൊടുക്കട്ടെ. ഞാനിപ്പോൾ ഒരു 3-4 തവണയായിട്ടാണ് ഇതിനെ ഒന്ന് പൊടിച്ചെടുക്കുന്നത്. ഇനി ഇതിനൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അങ്ങനെ ഇത് ഈ ഒരു പൊടിച്ച ഈ ഒരു അരിപ്പൊടി ഈ ഒരു അരിപ്പയിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഇതാ ഈ ഒരു കൗണ്ടർ ടോപ്പിൽ ഒരു പേപ്പർ വിരിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ അങ്ങനെയാകുമ്പോൾ വളരെ ഈസി അല്ലേ, പുറത്തൊന്നും പോവില്ലല്ലോ ഇങ്ങനെ അരിച്ചെടുക്കുമ്പോൾ. അങ്ങനെ ഇത് മുഴുവനായിട്ടും പൊടിച്ചെടുത്തതിന് ശേഷം ഈ ഒരു അരിപ്പയിലിട്ടിട്ട് ഇതിനൊന്ന് അരിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഈ ഒരു പച്ചരിയിൽ പിന്നീട് ഒരു അല്പം പോലും വെള്ളത്തിൻ്റെ അംശമൊന്നും ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാനൊരു കോട്ടൻ്റെ തുണിയിലിട്ടിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പെട്ടെന്ന് തന്നെ ഒപ്പിക്കിട്ടുമല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതിനൊരു പാത്രത്തിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക. അങ്ങനെ ഇത് ഞാനിതൊരു അല്പം വലിയ പാത്രത്തിൽ തന്നെ ഈ ഒരു പച്ചരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതവിടെ മാറ്റി വെക്കാം. ഇനി ഇതിൻ്റെ തേങ്ങ എടുത്ത് തേങ്ങാപ്പാൽ തയ്യാറാക്കിയിട്ട് എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിത് 1.5 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു വലിയ തേങ്ങയും അതുപോലെ തന്നെ 1 മുറി ചെറിയൊരു തേങ്ങയാണ്, അതിൻ്റെ 1 മുറിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1.5 കപ്പ് വെള്ളമാണ് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ആദ്യം ഞങ്ങൾക്ക് 1 തേങ്ങാപ്പാൽ തയ്യാറാക്കിയിട്ട് എടുക്കാം. അങ്ങനെ ഇത് 1 തേങ്ങാപ്പാൽ തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഞാനിതിനെ ഒരു അരിപ്പയിൽ വെച്ചിട്ട് ഇതിനൊന്ന് അരിച്ചെടുക്കാം. വീണ്ടും ഞാനിതിൽ 2 തേങ്ങാപ്പാൽ കൂടി തയ്യാറാക്കിയിട്ട് എടുക്കുന്നുണ്ട്. പക്ഷേ അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഞങ്ങൾക്ക് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് 2 തേങ്ങാപ്പാൽ എടുത്ത് വെക്കുന്നത്. ഇതൊന്ന് മാറ്റി വെക്കാം. ഈ ഒരു തേങ്ങാപ്പാലിൻ്റെ ആവശ്യം ഉണ്ടാവും, എന്നാൽ പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ എന്താ പറയുക വേഗം തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റില്ലല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ചെയ്തെടുക്കുന്നത്. അങ്ങനെ ഇതാ ഞാൻ ഈ ഒരു അരി അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനൊന്ന് വറുത്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഫ്ലെയിം കുറച്ചിട്ട് വേണം ഈ ഒരു അരിപ്പൊടി വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഇതൊന്ന് കരിഞ്ഞു പോവും. പക്ഷേ എന്ന് വെച്ചാൽ ഈ ഒരു കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കുഴച്ചെടുക്കുമ്പോൾ നല്ല ഈസി ആയിട്ട് കുഴച്ചെടുക്കാൻ പറ്റില്ല. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റും ഈ ഒരു കുഴലപ്പം ഇതേ രീതിയിൽ ചെയ്തെടുത്തു കഴിഞ്ഞാൽ. അപ്പോഴേക്കും ഞാൻ ഈ ഒരു തേങ്ങാപ്പാൽ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അതും ഞാൻ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു അരിപ്പൊടി വറുത്തെടുക്കുമ്പോഴേക്കും തേങ്ങാപ്പാൽ നന്നായിട്ട് തിളച്ചു വരും. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വറുത്തെടുക്കുന്ന സമയത്ത് തന്നെ ഇതിലേക്ക് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണേ. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണേ ഞങ്ങൾ ഈ ഒരു അരിപ്പൊടി വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും ഇത് തേങ്ങാപ്പോലെ ഒന്ന് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു തിളച്ച പാൽ ഈ ഒരു അരിയിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇത് മുഴുവനായിട്ട് ഞാൻ ഈ ഇപ്പോൾ 1.5 കപ്പ് തേങ്ങാപ്പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് മുഴുവനും ഈ ഒരു അരിപ്പൊടിയിലേക്ക് ഇട്ടിട്ട് ഈ ഒരു തവി കൊണ്ട് തന്നെ ഇതിനെ നന്നായിട്ട് ഇളക്കണേ. ഈ ഒരു സമയത്തും ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാൻ പാടില്ല. മീഡിയം ടു ലോ ഫ്ലെയിമിൽ മാത്രമാണ് വെച്ച് കൊടുക്കാൻ പാടില്ല. എന്നിട്ട് ഇതിനൊന്ന് കുഴച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. നല്ല രീതിയിൽ തന്നെ ഇതിനൊന്ന് കുഴച്ചെടുക്കണം.
അപ്പം നിങ്ങൾ ഇതേ രീതിയിൽ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ മറക്കില്ല, എപ്പോഴും വിചാരിക്കും ഈ ഒരു കുഴലപ്പം കഴിക്കണേനൊന്ന്. വളരെ ഈസിയാണ് ഇതൊന്ന് തയ്യാറാക്കിയിട്ട് എടുക്കാൻ. ഞങ്ങളുടെ ഈ ഒരു കുഴവില്ലേ, അത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ ഞങ്ങൾക്ക് ഈ ഒരു കുഴലപ്പം പരത്തിയെടുക്കാൻ പറ്റും. ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് എള്ള് ചേർത്ത് കൊടുക്കുന്നുണ്ട്, കറുത്തെള്ളില്ല, അതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിനൊന്ന് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കുക. നിങ്ങളുടെ അടുത്ത് എള്ളില്ലെങ്കിൽ കരിഞ്ജീരകം ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് ഞാൻ അടുപ്പിൽ നിന്ന് ഇറക്കി വെച്ച് കൊടുത്തിട്ട് അപ്പോൾ ഈ ലൈറ്റ് ചൂട്, ആ ഒരു ചൂടിൽ വേണം ഞങ്ങൾക്ക് ഇതിനൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് ഞാനിപ്പോൾ ഇത് കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ടാണ് ഇതിനൊന്ന് കുഴച്ചെടുക്കുന്നത്. ആ ഒരു പാത്രത്തിൽ തന്നെ ഞങ്ങൾക്ക് കുഴച്ചെടുക്കാൻ പറ്റില്ല, കാരണം കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് വേണം ഇതിനൊന്ന് നല്ല രീതിയിൽ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നല്ല സോഫ്റ്റ് ആക്കിയിട്ട് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് പരത്തിയെടുക്കാൻ പറ്റും. അഥവാ നിങ്ങൾ ഈ ഒരു മാവ് ടൈറ്റ് ആയിട്ട് ഉള്ളതാണെങ്കിൽ ഞങ്ങൾ നേരത്തെ മാറ്റി വെച്ചിട്ട് രണ്ടാം തേങ്ങാപ്പാലില്ല, അതിലൊന്ന് കൈമുക്കിയതിന് ശേഷം ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. തേങ്ങാപ്പാൽ പിന്നീട് ഇതിലേക്ക് കൈ ഇങ്ങനെ മുക്കിയതിന് ശേഷം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൈമുക്കിയിട്ട് ഇതിനൊന്ന് കുഴച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ കിട്ടുക. അങ്ങനെ ഇത് ഞാൻ ആദ്യം ഒരു റൗണ്ട് ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. നെക്സ്റ്റും അതേ രീതിയിൽ തന്നെ കുഴച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. എല്ലാം ഒരുമിച്ച് തന്നെ കുഴച്ചെടുക്കാൻ കഴിയില്ല, കാരണം എന്ന് വെച്ചാൽ നല്ല ചൂടാല തന്നെയാണല്ലോ ഞങ്ങളിത് കുഴച്ചെടുക്കുന്നത്. അതുകൊണ്ട് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് എടുത്തിട്ട് കുഴച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ ഇത് ഞാൻ ആ മാവ് മുഴുവനായിട്ടും കുഴച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇത് ആ പാത്രത്തിൽ തന്നെ ഞാൻ വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അടച്ച് വെച്ചു കൊടുക്കണം, അല്ലെങ്കിൽ മാവ് പെട്ടെന്ന് തന്നെ ഡ്രൈ ആയിപ്പോവും. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ചെറിയ ചെറിയ ബൗൾസ് ആക്കി എടുത്തിട്ടുണ്ട്. അധികം വലിപ്പത്തിലെടുക്കണ്ട, അധികം വലിപ്പത്തിലെടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അതിനെ കറക്റ്റായിട്ട് പരത്തിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതാ ഇത്ര ഇത്ര മാത്രം മതി, ഓരോരു ബൗൾസ് ആക്കിയെടുക്കുക. അതിനുശേഷം ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഞാനിതാ ഒന്നുകിൽ പുട്ടുപൊടി അല്ലെങ്കിൽ പത്തിരിപ്പൊടി ഇല്ല, അത് വെച്ചിട്ട് വേണം ഇതിനെ പരത്തിയെടുക്കാൻ. പരത്തിയെടുക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരുപാടങ്ങ് ശക്തി ഉപയോഗിച്ചിട്ട് പരത്തിയെടുക്കാനും പാടില്ല. അതായത് പാങ്ങനെ പാങ്ങനെ പരത്തിയെടുക്കണം. ഒരുപാട് ശക്തി ഉപയോഗിച്ചിട്ട് പരത്തി കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു മാവ് പൊട്ടിപ്പോവും. ഇത് ഞാനിപ്പോൾ ഇതേ രീതിയിലാണ് പരത്തിയെടുക്കുന്നതാണെങ്കിൽ നല്ല കുഴലപ്പം ഞങ്ങൾക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാനും പറ്റും, ഈ ഒരു മാവ് പൊട്ടിപ്പോവാതിരിക്കും. ഇപ്പോൾ ഇപ്പോൾ നോക്കിയാൽ ഞാൻ ഈ ഒരു നേർങ്ങനെയാണ് ഈ ഒരു കുഴലപ്പത്തിൻ്റെ മാവ് പരത്തിയെടുത്തിട്ടുള്ളത്. അടുത്തതും അതേ രീതിയിൽ തന്നെ പരത്തിയെടുക്കണം. മൈദ മാവ് കൊണ്ട് ഒരിക്കലും പരത്തിയെടുക്കുമ്പോൾ പൊടി വിതറി കൊടുക്കാൻ പാടില്ല കേട്ടോ. ഈ ഒരു അരിപ്പൊടി ഒന്നിക്കിൽ പുട്ടുപൊടി അല്ലെങ്കിൽ പത്തിരിപ്പൊടി മാത്രം ഉപയോഗിച്ചിട്ട് ഇതിനെ പരത്തിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ ഇതാ മുഴുവനായിട്ടും ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനെ ഇതേ രീതിയിൽ കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഞങ്ങളുടെ നാട്ടിലെ കുഴലപ്പം നിങ്ങളും കണ്ടില്ലേ. ഇനി ഇതിനെ പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതാ ഞാൻ അടുപ്പിൽ വലിയൊരു ചീനച്ചട്ടിയാണ് വെച്ചു കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് രീതിയിലാണോ കട്ട് ചെയ്തിട്ട് എടുക്കാൻ ഇഷ്ടം ആ രീതിയിലൊക്കെ കട്ട് ചെയ്തിട്ട് എടുക്കാം. ഞാനിപ്പോൾ ഇത് അല്പം വലുതായിട്ടും ചെറുതായിട്ടൊക്കെ കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം കുഴലപ്പം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഞങ്ങളുടെ നാട്ടിലെ കുഴലപ്പം നിങ്ങൾ കണ്ടില്ല. അപ്പം നിങ്ങളും ഇതേ രീതിയിൽ തന്നെ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ എന്നെ ഒന്ന് ഫീഡ്ബാക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇതാ കുഴലപ്പം ഒരു ഭാഗം നന്നായിട്ട് പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഒരു കളറൊക്കെ മാറി കിട്ടുമ്പോഴാണ് ഈ ഒരു എണ്ണയിൽ നിന്ന് മാറ്റി വെച്ച് കൊടുക്കേണ്ടത്. അങ്ങനെ ഇതാ ഈ ഒരു കുഴലപ്പം തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റാണ് ഈ ഒരു കുഴലപ്പത്തിന്. സാധാരണ ഞങ്ങൾ മൈദമാവ് ഉപയോഗിച്ചിട്ട് എടുക്കുന്ന കുഴലപ്പത്തിൻ്റെ ആ ഒരു ടേസ്റ്റല്ല, ഇതിന് വേറെ തന്നെ ഒരു വ്യത്യാസമായിട്ടുള്ള ടേസ്റ്റാണ്. അങ്ങനെ ഇതാ പൊരിച്ചെടുത്ത കുഴലപ്പം ഞാനിത് ഈ ഒരു സ്ട്രെയിനറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റും ഈ ഒരു കുഴലപ്പത്തിൻ്റെ റെസിപ്പി. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു. അപ്പം ഇനി മറ്റൊരു പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.